നമസ്കാരം. ഓരോ പാവങ്ങൾക്കും തണലാകാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന നടനാണ് സുരേഷ് ഗോപി. മലയാളികളുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ സഹായകരങ്ങളിലൂടെ രക്ഷപ്പെട്ട നിരവധി പേർ ഇന്ന് കേരളത്തിലുണ്ട്. ഭവനം നിർമ്മിച്ചു നൽകിയും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായിച്ചും അങ്ങനെ നിരവധി സഹായങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്ന് കുടുംബ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട രഞ്ജിതയ്ക്കും കുടുംബത്തിനും തണലൊരുക്കി നടനും BJP മുൻ MP സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ്. വാഗ്ദാനം ചെയ്ത പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. രാവിലെ 8:30 മേലെ അതിയെടുത്ത് വെച്ച് നടത്തുന്ന പരിപാടിയിലാകും അദ്ദേഹം പുതിയ ഭവനത്തിന്റെ താക്കോൽ കൈമാറുക. ഹരിഭവൻ എന്നാണ് രഞ്ജിതയ്ക്കായി നിർമ്മിച്ച പുതിയ വീടിന്റെ പേര്. ചടങ്ങിൽ BJP നേതാക്കളും പങ്കെടുക്കും. 2020 ഡിസംബറിലാണ് രഞ്ജിതയെയും കുടുംബത്തെയും കുടുംബ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത്. CPM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതിയുടെ അമ്മാവനായിരുന്നു അഞ്ചംഗ കുടുംബത്തെ ഇറക്കിവിട്ടത്. വിവരം അറിഞ്ഞതോടെ ഇവർക്ക് വീട് നൽകുമെന്ന വാഗ്ദാനവുമായി സുരേഷ് ഗോപി രംഗത്ത് വരികയായിരുന്നു. അതേസമയം 2 ദിവസം മുൻപ് നടനും മുൻ BJP MP സുരേഷ് ഗോപിയുടെ തണലിൽ പരസ്യ ചിത്രകാരൻ നീതി കൊടുങ്ങല്ലൂരിന് വീടൊരുക്കുന്നു എന്ന സന്തോഷ വാർത്തയും പുറത്തു വന്നിരുന്നു. പുതിയ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം സുരേഷ് ഗോപിയുടെ ആവശ്യപ്രകാരം സംവിധായകൻ സത്യൻ അന്തിക്കാടായിരുന്നു നിർവഹിച്ചത്. BJP മാളെ മണ്ഡലം കമ്മിറ്റിയുമായി ചേർന്നായിരുന്നു സുരേഷ് ഗോപി നീതി കൊടുങ്ങല്ലൂരിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ 37 വർഷമായി പരസ്യചിത്ര മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ് നീതി കൊടുങ്ങല്ലൂർ. എന്നാൽ ഇതുവരെ തലച്ചയ്ക്കൻ സ്വന്തമായൊരു വീട് അദ്ദേഹത്തിനില്ല. അടുത്തിടെ നീതി കൊടുങ്ങല്ലൂരിന്റെ ദയനീയ അവസ്ഥ സംബന്ധിച്ച വാർത്ത ഒരു സ്വകാര്യ ഓൺലൈൻ മാധ്യമം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അദ്ദേഹത്തിന് വീടൊരുക്കി നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് സുരേഷ് രംഗത്തും വന്നത്. തുടർന്ന് വീടിന്റെ പ്ലാൻ അതിവേഗത്തിൽ പൂർത്തിയാക്കി. ഇതിനുശേഷമാണ് ഇന്നലെ രാവിലെ തറക്കല്ലിടാൻ തീരുമാനിക്കുന്നത്. തുടർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനായി സുരേഷ് ഗോപി സത്യൻ അന്തിക്കാടിനോട് ആവശ്യപ്പെട്ടു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജനറൽ സെക്രട്ടറി CS അനുമോദ്, സെക്രട്ടറി സുനിൽ വർമ്മ, BJP തൃശൂർ ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, സ്റ്റേറ്റ് കൌൺസിൽ അംഗം സുരേഷ് KA, സംസ്ഥാന സെക്രട്ടറി ജോസഫ് പടമാടൻ, വേണുഗോപാൽ VR, പൊയ്യ പഞ്ചായത്ത് വാർഡുകളായ അല്ല സുനിൽ, രാജേഷ് മോഹൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.